ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ മഴയത്ത് ഭാവിയിലേയും കൊണ്ടൊന്നും നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ കാറെന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ കാറാണ്. ഞങ്ങളുടെ കാറ് അനിയൻ വേറെ ആവശ്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ കാറിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് മിസ്സായ റേഷൻ കാർഡിൻ്റെ പൂർത്തീകരണം ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അതായത് സപ്ലൈ ഓഫീസിൽ ഒന്ന് പോകണം. ഓക്കെ, എനിക്ക് നിങ്ങളോടൊരു സജഷൻ പറയാനുള്ളത്, കാരണം മാരേജ് കഴിഞ്ഞിട്ടുള്ളവർ, അതായത് പെട്ടെന്ന് ജസ്റ്റ് മാരേജ് ആയവർ മാക്സിമം നിങ്ങളുടേതായ സ്വന്തം പേരിൽ ഒരു റേഷൻ കാർഡ് എടുക്കണം. കാരണം ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് റേഷൻ കാർഡ് കൊണ്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ലോൺ എടുക്കാനായാലും, അല്ല ഞാൻ പറയുന്നത് ലോൺ എടുക്കാതിരിക്കുക അത് മാത്രം നല്ലത്, ഇപ്പോൾ ലോൺ എടുക്കാനായാലും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനായാലും നമുക്ക് റേഷൻ കാർഡ് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ എന്തായാലും പോകുന്നത് സപ്ലൈ ഓഫീസിലോട്ടാണ്. ഇപ്പം നമ്മൾ അവിടെ എത്താറായിട്ടോ, നെയ്യാറ്റിൻകരയാണ് ഞങ്ങളുടെ എന്തോന്ന് പറയണ ബ്ലോക്ക് എന്ന് പറയണത്. എൻ്റെ എന്ത് ചെയ്യും, നമ്മളിവിടെ നിന്നാണ് നമ്മൾ റേഷൻ കാർഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് സ്ഥലം നമ്മുടെ പേരുണ്ട്, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇനി കുറച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ ഇപ്പോൾ നമ്മൾ അവിടെ എത്താനായിട്ട്. അപ്പോൾ എന്താ, നമുക്കിനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ കാരണം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ സപ്ലൈ ഓഫീസിൽ പോയി വന്നിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് പ്രയോജനകരപ്പെടും എന്ന് ഞങ്ങൾ വിശ്വാസമുണ്ട്. അപ്പോൾ റേഷൻ കാർഡിനുള്ള പരിപാടികളൊക്കെ കൊടുത്തു ചെയ്തു വന്നു. ഇനി അടുത്ത മാസം 9-ാം തീയതി ഞങ്ങൾക്ക് ഇവിടെ വരണം, അന്ന് നമുക്ക് റേഷൻ കാർഡ് കിട്ടും. പക്ഷേ റേഷൻ കാർഡിൽ ചെറിയ തിരുത്തലുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറയാം, കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, പറയാം. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ അക്ഷയയിൽ പോയിട്ട് റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് സ്വന്തമായിട്ട് നമുക്ക് വീടില്ലാത്ത നമ്മൾ വാടക കരാറ് പത്രമൊക്കെ വാങ്ങിയിട്ട് അപേക്ഷയൊക്കെ റെഡിയാക്കി പഞ്ചായത്ത് കൊണ്ട് കൊടുത്തു. പിന്നെ അവിടുന്ന് ഫോം തന്നത് കൊണ്ട് അക്ഷയയിൽ വീണ്ടും പോകണം. എന്നിട്ട് അവിടുന്ന് ചെറിയൊരു പേപ്പർ കിട്ടി, അത് കൊണ്ടുപോയി ഏട്ടൻ്റെ അവിടെയുള്ള സപ്ലൈ ഓഫീസിൽ കൊടുത്തിട്ട് പേര് വെട്ടി. പിന്നെ വീണ്ടും തിരിച്ച് എൻ്റെ വീടിനടുത്തുള്ള അക്ഷയയിൽ വന്നിട്ട് അവിടുന്ന് റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ അവിടെ നിന്ന് തന്ന ഫോമും കൊണ്ടിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് വന്നത്. ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റി. പിന്നെ ഞാനതൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ കുറേ ഓടി കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് കുറേ ഓടി. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കോവളം റോഡാണ്. കോവളം റോഡ് എന്ന് പറയുമ്പോൾ ഇത് എൻഡ് ചെന്ന് കോവളം എത്തും, പക്ഷെ നമുക്ക് അവിടെ കയറാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സപ്ലൈ ഓഫീസിൽ പോയിട്ട് ഫസ്റ്റ് അവിടെ ചെന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം, അവിടെ ഇരിക്കുന്ന ഓഫീസിൻ്റെ അടുത്ത് ചോദിക്കണം, എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ വേണമെന്ന് ചോദിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പറ്റിയതുപോലത്തെ അബദ്ധം മിക്കപ്പോഴും പറ്റും കേട്ടോ. കാരണം നമ്മൾ അവരങ്ങ് വിശ്വസിച്ചു, നമുക്ക് മുമ്പ് ഇതിനെ പറ്റിയിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ നമ്മൾ വേറെ ആരുടെ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചുമില്ല. സിമ്പിളായിട്ട് നമ്മൾ അക്ഷയ എന്ന് പറഞ്ഞത് കേട്ടിട്ട് പോയി. പക്ഷെ അവിടെ പോയപ്പോൾ അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതങ്ങ് വിശ്വസിച്ചു. അപ്പം എന്തായാലും ഇത് നമ്മുടെ കോവളത്തിൻ്റെ ആ ഒരു റോഡാണ് കേട്ടോ, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മള് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സെറ്റായി ഇതാ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് റേഷൻ കാർഡ് കയ്യിൽ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതെന്ന് വെച്ചാല്, നമുക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മള് ഇങ്ങനെ അപേക്ഷ കൊടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാ, നമ്മൾ അക്ഷയയിൽ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഇപ്പോഴെല്ലാം മുമ്പ് ചെല്ലുന്ന സമയത്ത് ഫോമൊക്കെ പൂരിപ്പിച്ച് നമ്മുടെ കയ്യിലൊക്കെ കിട്ടി. പക്ഷെ അതിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ, ആ ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ ഒരപ്പൻ ഇങ്ങനെ എഴുതി കൊടുക്കാനായിട്ടൊക്കെ നിൽക്കുന്ന ഒരപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പതിവില്ലാതെ എല്ലാവരുടെ അടുത്തും അങ്ങനെ ആയിരിക്കും, നമ്മളെ ഇങ്ങനെ അടുത്ത് വിളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ന പേപ്പർ വേണം, ആ പേപ്പറാണ്, ഈ പേപ്പറാണ്, ഇങ്ങനെ അപേക്ഷകളൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അയ്യോ, അവള് വിട്ട് ബെൽറ്റ് മാറ്റി. അപ്പൊ അപേക്ഷകളൊക്കെ നമ്മൾ തന്നെ എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ കുറെ പേപ്പറുകളൊക്കെ എടുത്ത് പൂരിപ്പിച്ച് അതിന്റെ കോപ്പി വേണം, ഇതിന്റെ കോപ്പി വേണം, അങ്ങനെ കുറേ പൂരിപ്പിച്ച് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ നിന്നാ. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട്, നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, അത് വേണം, ഇതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ. പക്ഷേ
പിന്നീടാണ് അറിയുന്നത്. എല്ലാം ഫോമൊക്കെ പൂരിപ്പിച്ച് കുറച്ച് അത്യാവശ്യം നമ്മൾ കൊടുക്കേണ്ട സാധാരണ കൊടുക്കേണ്ടതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി പൈസയും പുള്ളിക്ക് നമ്മൾ കൊടുത്തു. ചോദിക്കുക തന്നെ നമ്മൾ കൊടുത്തു. പിന്നീടാണ് അറിയണത് ഈ പൂരിപ്പിച്ച ഫോമിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ആ ഒരു അപേക്ഷ ഫോറം മാത്രം മതി, നമ്മൾ എക്സ്ട്രാ ഒന്നും പൂരിപ്പിക്കേണ്ട ഒന്നും വേണ്ട. അങ്ങനെ നമുക്ക് ഇന്നും ചെറിയൊരു അബദ്ധം പറ്റി, അങ്ങനെ ഒരുപാട് സമയം നമുക്ക് പോയി. പിന്നെ കൊടുത്തു, അവിടെ അകത്ത് കയറിയപ്പോഴത്തേക്കും ക്യൂ നിൽക്കണം ഒരുപാട് നേരം. ഏത് സർക്കാർ ഓഫീസിൽ പോയാലും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുമെന്ന് അറിയായിരുന്നു, പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഏട്ടൻ പുറത്തു നിന്നു, ഞാൻ അകത്ത് കയറി ക്യൂല് കൊറേ ഏകദേശം ഒരു അരമണിക്കൂർ 30 മിനിറ്റ് നിന്നാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തോ ഒരു വലിയ ദൗത്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതുപോലെ ഒരു ഫീലായിരുന്നു, മനസ്സിന് ഭയങ്കര സമാധാനം. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും റേഷൻ കാർഡ്. കിട്ടും എന്തായാലും റേഷൻ കാർഡ് കിട്ടിയതിന്റെ സന്തോഷം നമ്മള്, റേഷൻ കാർഡ് കിട്ടിയില്ല അതിന്റെ പിന്നിൽ പോകാൻ ഒരുപാട് മെനക്കേടുണ്ട്, അത് ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അത് ഞാൻ കിട്ടിയത് അതിന്റെ എല്ലാ കാര്യം ഫിനിഷായി എന്നൊരു സമാധാനം നമുക്ക് ഇപ്പോൾ. പക്ഷെ എന്നാലും നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സജഷൻ ആണ്, മാക്സിമം പുതിയ ന്യൂലി കപ്പിൾസ് ആയവരോട് എനിക്ക് പറയാനുള്ള സജഷൻ എന്ന് വെച്ചാൽ, കാരണം സെപ്പറേറ്റ് ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം റേഷൻ കാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എടുക്കാതിരിക്കും, അയ്യോ മെനക്കേടാണല്ലോ അത് ഇനി എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ പിറകെ പോകാൻ വയ്യ എന്നും പറഞ്ഞ് നിങ്ങൾ കഴിവത് ഒഴിഞ്ഞു പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യാതെ, അത് എൻ്റെ ആവശ്യമാണെന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ വാവയുടെ ശബ്ദം കാരണം നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, നമുക്ക് സംസാരിക്കുന്നതിൽ കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അവളുടെ വായുടെ ആ ഒരു അടുത്തായിട്ടായിരുന്നു ഫോണിലുള്ള മൈക്ക് ഇരുന്നത്, അപ്പോൾ ഏട്ടൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഏട്ടൻ്റെ അടുത്തൊന്നും നമുക്ക് പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് ക്യാമറ കട്ട് ചെയ്യുന്നത് ചെയ്താൽ. പിന്നെ നമ്മൾ ഏട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റേഷൻ കാർഡിന് എന്തൊക്കെ ഫോമുകൾ വേണമെന്നുള്ളതാണ് കേട്ടോ. അതിനൊരു 4-5 ഫോം മാത്രം മതി, നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും പിന്നെ അതിൻ്റെ സമ്മതപത്രവും കൂടെ വേണം, പിന്നെ പഞ്ചായത്ത് കാണിക്കാനായിട്ട് വാടക ചീട്ട് കൂടെ വേണം, വാടക കരാറ് ചീട്ട് കൂടെ നമുക്ക് വേണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്കതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അക്ഷയയിൽ പോകണമെങ്കിൽ നമുക്ക് അവർ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ വേണമെന്നുള്ളത് പറഞ്ഞുതരും, കാരണം അവർക്ക് അത് അറിയാൻ പറ്റും അക്ഷയയിലുള്ളവർക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പോൾ നമ്മൾ ലൈഫ് ടൈമിലുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാൻ പാ.